ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടി ആർ എം ഡി. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിജിത്ത്. അപ്പം ഇന്ന് പോകുമ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു വീഡിയോ ആയിട്ടൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചല്ലോ. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അല്ലാത്ത നമ്മുടെ ജനതാ കർഫ്യൂ ആണ്. അപ്പം നമ്മൾ മാത്രമല്ല, ലോകം മൊത്തമായിട്ടൊരു വലിയ മഹാമാരീനെ നേരിടുന്ന സമയത്ത് നമ്മളെ കൊണ്ട് നമുക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ. കാരണം അത് എല്ലാവരും ഒരേപോലെ അത് ഏറ്റെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ടി വിയിലൊക്കെ നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ജനതാ കർഫ്യൂ എല്ലാ ആൾക്കാരും വളരെ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഇന്നത്തെ ഈ സമയത്തെ പ്രശ്നം? കൊറോണ വലിയൊരു വിഷയമാണ്. അപ്പം അതിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ, അതായത് ഇന്ന് എന്താണ് കൊറോണേനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയിക്കും. പക്ഷേ കൊറോണേൻ്റെ സിംപ്റ്റംസ് എങ്ങനെയാണെന്നുള്ള ഒരുപാട് ആൾക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. കാരണം ഇപ്പോഴും കുറേ ആൾക്കാർ ഒരു ബോധവാന്മാരല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴും കുറേ ആൾക്കാർ പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജസ്റ്റ് എന്താ പറയുക, ഒരു പാരസെറ്റമോളും കഴിച്ച് പുറത്തിറങ്ങി നടക്കുന്ന കുറേ കാണാൻ തുടങ്ങി. അങ്ങനത്തെ പ്രവണത. അപ്പം കൊറോണേൻ്റെ സിംപ്റ്റംസ് എന്താണെന്നും അങ്ങനെയുള്ള ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് കൊറോണേൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം എന്താണ് കൊറോണ? അതിപ്പോൾ നമുക്കൊരു ഇത് എല്ലാവർക്കും അറിയേണ്ടാവും. കഴിഞ്ഞ 2019 ഡിസംബർ മുതൽ ചൈനയിൽ വുഹാൻ സിറ്റിയിൽ തുടങ്ങിയ, അതായത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു എപ്പിഡമിക് ആയിട്ടാണ്, അതായത് ഒരു മഹാമാരിയായിട്ട് ഇപ്പം യു എൻ ഒ വരെ സ്ഥിരീകരിച്ച ഒരു രോഗമാണ് അതായത് ഒരു വൈറസ് അറ്റാക്കാണ് കൊറോണ എന്നുള്ളത്. ഇത് വൈറസ് അറ്റാക്ക് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേകിച്ചൊരു മരുന്നില്ല. കാരണം വൈറസ് ആയിട്ടുള്ളൊരു രോഗത്തിന് ഒരിക്കലും മരുന്നില്ല. കാരണം വൈറസ് ഏതൊരാളുടെ ശരീരത്തിൽ കയറിയാലും അയാളുടെ ശരീരഘടനയ്ക്കനുസരിച്ച് അതിൻ്റെ രൂപവും അതിൻ്റെ സ്വഭാവ ലക്ഷണങ്ങളും മാറിക്കൊണ്ടിരും. അപ്പം ഇവർ ഇത് ഈ നമുക്ക് ആകെ ചെയ്യാൻ പറ്റിയൊരു കാരണം വെച്ചാൽ ഈ രോഗലക്ഷണങ്ങൾക്കുള്ളൊരു മരുന്ന് കൊടുക്കുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ അതും സത്യം പറഞ്ഞാൽ ഒരു വളരെ ലിമിറ്റഡ് ആണ്. കാരണം പിന്നെ നമ്മൾ എന്താ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പറയുന്നത് നമ്മൾ ഈ കുറച്ചും പേരുടെ ഒരു ധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ 10 വയസ്സിന് താഴോട്ടും 60 വയസ്സിന് മേലോട്ടുമുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതൽ വരുന്നതെന്നായിരുന്നു. പക്ഷേ ഇന്നലെ WHO സ്ഥിരീകരിച്ച ഒരു കൺഫേം ആയിട്ടുള്ള ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും ചെറുപ്പക്കാർ ഈ ഒരു അതായത് 10 വയസ്സിൻ്റെയും 60 വയസ്സിൻ്റെ ഇടയിലുള്ള ആൾക്കാർ തങ്ങൾക്ക് വരില്ല എന്ന് കരുതരുത് എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു 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 ഇൻഫർമേഷൻ അവർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പം പ്രായത്തിൻ്റെ ഒരു ഇതല്ല. ഇവർക്ക് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അതായത് ഈ ബാൻഡ്വിഡ്ത്തിലുള്ള അതായത് ഈ ഏജ് ലിമിറ്റിലുള്ള ആൾക്കാരെ പ്രതിരോധ ശേഷിയിലും അല്പം കുറവാണ് ഈ ഒരു ഏജിലുള്ള അധികം ആൾക്കാർക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇവരെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ലങ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഭാഗങ്ങളിലാണ് ഈ മെയിനായിട്ട് കൊറോണ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് നമുക്ക് ശ്വാസതടസ്സം, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക. അപ്പം കൊറോണ വന്നു കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഇപ്പോഴത്തെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ചെയ്യേണ്ടത്, അതായത് സെൽഫ് ഐസൊലേഷൻ. നമ്മൾ സ്വയം നമ്മളുടെ നല്ലതിനും നമ്മളുടെ ചുറ്റുള്ള ആൾക്കാരുടെ നല്ലതിനും നമ്മളെ നാടിൻ്റെ നല്ലതിനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസം ഒന്ന് ഒതുങ്ങി നിൽക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിൽ ഇതുവരെ നമ്മൾ വളരെ ധൈര്യപൂർവ്വം പിടിച്ചെന്നതാണ്. കാരണം 2 ആഴ്ചയോളം നമ്മൾ പിടിച്ച് മര്യാദയ്ക്ക് പിടിച്ചിരുന്നു. ഇപ്പം മെഞ്ഞാന്ന് മുതലാണെന്ന് തോന്നുന്നു നമ്മളെ 3rd week, അതായത് കമ്മ്യൂണൽ സ്പ്രെഡ് എന്ന് പറയുന്ന ഒരു സീരിയസിലേക്ക് വരുന്നത്. അതായത് 3rd ആഴ്ചയിലാണ് കമ്മ്യൂണൽ സ്പ്രെഡുകൾ അധിക സ്ഥലത്തും ഉണ്ടാകാൻ തുടങ്ങിയത്. ഇപ്പം ചൈനയിലായാലും ഇറ്റലിയിലായാലും ഇപ്പം ഇറാനിലും ഒക്കെ ആയാലും എല്ലാ സ്ഥലത്തും എന്താ പറയുക, ഫ്രാൻസും എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് എല്ലായിടത്തും 1st 2 weeks പൊതുവേ ഈ സ്പ്രെഡ് ആവുന്നതിൻ്റെ റേറ്റ് വളരെ കുറവായിരുന്നു. ഒരു മാർജിനൽ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ 3rd weekലാണ് പെട്ടെന്ന് ഇത് ഒരു ഹൈക്കിലേക്ക് എത്തുന്നത്. അതായത് ഇത് കമ്മ്യൂണൽ സ്പ്രെഡാണ് 3rd week വന്നത്. 3rd and 4th week എന്ന് പറഞ്ഞാൽ കമ്മ്യൂണൽ സ്പ്രെഡാണ്. അപ്പോൾ അവിടെ അതിൽ ഭയങ്കര റിസ്ക് ഉള്ളതാണ്. ആസ് ഓഫ് ഇന്നത്തെ കണക്കുകളാണ്, ഇന്ന് രാവിലെ വരെയുള്ളൊരു കണക്കുകൾ വളരെ വിഷമമുള്ള ഒരു കണക്ക് എന്താണെന്ന് വെച്ചാൽ ഏകദേശം 13,055 ആൾക്കാർ കൊറോണ കാരണം മരണപ്പെട്ടിട്ടുണ്ട്. തുടക്കം കുറിച്ച ചൈനയിലെക്കാട്ടും ഇപ്പം വളരെ മോശം അവസ്ഥയിലാണ് ഇറ്റലീൻ്റെ സ്ഥാനമുള്ളത്. അതായത് ഏകദേശം 4,800 ആൾക്കാർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വളരെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. ഇന്നലെ മാത്രം ഏകദേശം 799 ആൾക്കാർ അവിടെ മരിച്ചു. അപ്പം ഇത് ചൈനയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയ്ക്ക് ഇത് തിരിച്ചറിയാൻ പരിക്കിപ്പോയി. ഈ ഇങ്ങനൊരു സാധനം പൊട്ടിപ്പുറപ്പെട്ടപ്പം തന്നെ അതിന് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് അറിഞ്ഞപ്പം തന്നെ അവർ വുഹാൻ സിറ്റി അവർ ലോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വുഹാൻ സിറ്റിയിലേക്ക് മെയിൻ റോഡുകൾ, അതായത് മെയിനായിട്ടുള്ള 4 roads അവർ ടോട്ടലി ബ്ലോക്ക് ചെയ്ത് ആയ സിറ്റി അപ്പോഴത്തേക്ക് ഐസൊലേറ്റ് ചെയ്തെങ്കിൽ കൂടി പരന്നു തുടങ്ങിപ്പോയിരുന്നു. അതാണ് ഉണ്ടായത്. പക്ഷേ നേരെ മറിച്ച് ഇറ്റലിയിലെ കേസ് എന്താ ഇത്രയും വഷളാവാൻ കാരണത്തിൽ ജനങ്ങളുടെ അശ്രദ്ധ കൊണ്ട് കാരണം മാത്രമാണ്. അവിടെ എന്താ പറയുക, ടൈം ഉണ്ടായിട്ട് കൂടി
ചെയ്യേണ്ട, അതായത് ഒരു സ്ഥലത്ത് വന്നു അപ്പൊ അവിടുത്തെ ആൾക്കാർ കണക്കിലെടുത്തില്ല, അത് ഞങ്ങൾക്ക് വരില്ലല്ലോ ഞങ്ങൾക്ക് വരില്ലോ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മളും കുറച്ചു കാലം ചിന്തിച്ചത്. കാരണം ഇന്ത്യയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഏയ് നമുക്ക് വരില്ലല്ലോ നമുക്ക് വരില്ലല്ലോ, ഒരു ഒരു പരിധി വരെയല്ല എനിക്ക് തോന്നുന്നു, ഒരു നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് പിടിച്ചു കിട്ടാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മൾ സ്വയം ശ്രദ്ധിച്ചാൽ മാത്രം. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വേറെ ഒന്നുമല്ല, സെൽഫ് ഐസൊലേഷൻ എന്നുള്ളതാണ് ഏറ്റവും വലുത്. സോഷ്യലൈസിങ് കുറയ്ക്കുക, നമ്മൾ ഒത്തുകൂടുന്നതും ചേരുന്നതും ഒക്കെ. അതായത് നമ്മളിപ്പം സാധാരണ നമ്മളൊരു ഹർത്താൽ കിട്ടുമ്പോൾ അടിച്ചു പൊളിക്കും പോലെ ചെയ്യേണ്ട ഒരു ദിവസമല്ല ഇന്ന്. ഇന്നലെയൊക്കെ ഞങ്ങൾ ഇന്നലെ ഞാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയ ടൈമിൽ, നമ്മളിവിടെ അടുത്ത് തന്നെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി, ചിക്കൻ്റെ ഷോൾ പീഡികൾ മറ്റേ ബേക്കറികൾ എല്ലാ സ്ഥലത്തും വൻ ചരക്കൂട്ടം, വൻ ചരക്കൂട്ടം, വൻ ചരക്കൂട്ടം, എല്ലാവരും ചിക്കൻ വാങ്ങാനും അതിനും ഇതിനും ഒക്കെ ഫുള്ള് തിരക്കാം, മീൻ ചിക്കൻ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും. കാരണം മീൻസ് ഇതൊരു ആഘോഷമാക്കേണ്ട സംഭവമല്ല. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സെൽഫ് ഐസൊലേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത്. അഥവാ സപ്പോസ് നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 14 ദിവസം സെൽഫ് ക്വാറന്റൈൻ പീരീഡ് എടുക്കണം, അത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. ഇനി അഥവാ അങ്ങനെ പുറത്ത് ആരെങ്കിലും വന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഞാൻ കുറച്ച് ഒരു നമ്മുടെ ഒരു 9 ഡേയ്സിൽ ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങളാണ് ഇതിപ്പോൾ കൊടുക്കുന്നത്. അതായത് 1-ാം ദിവസം മുതൽ 3-ാം ദിവസം വരെ ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങളുണ്ടാവും, തൊണ്ടവേദന ഉണ്ടാവും, പനി ഉണ്ടാവില്ല, ക്ഷീണവും ഉണ്ടാവില്ല, സാധാരണ രീതിയിലുള്ള വിശപ്പുകൾ ഉണ്ടാവും. പിന്നെ 4-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് തൊണ്ടവേദന, ശരീരവേദന, പിന്നെ നമ്മുടെ ശബ്ദം ഒന്ന് പരിക്കനാവാൻ തുടങ്ങും, പിന്നെ ശരീരത്തിന് ചൂട് ചെറിയ രീതിയിൽ കൂടാൻ തുടങ്ങും, ഒരു 36 ഡിഗ്രി ആ റേഞ്ചിലേക്ക് ചൂട് വരാൻ തുടങ്ങും, പിന്നെ വിശപ്പ് കുറയും, തലവേദന ചെറുതായിട്ട് തോന്നി തുടങ്ങും, പിന്നെ ചെറിയ തോതിലുള്ള വയറിളക്കം അല്ലെങ്കിൽ ദഹനക്കേട് ഈ ഒരു രീതിയിലേക്കാവും. 5-ാം ദിവസം എത്തുമ്പോഴത്തേക്ക് തൊണ്ടവേദന, ശബ്ദം ഒന്നുകൂടി അടയാൻ തുടങ്ങും, നേരിയ പനി, അതായത് ഒരു 36 മുതൽ ഒരു 37 ആ റേഞ്ചിലേക്കുള്ള താപനില വരുന്ന ശരീര താപനില നമുക്ക് കൂടും. പിന്നെ ശരീരം ഭയങ്കര ക്ഷീണിക്കാൻ തുടങ്ങും, നമ്മളെ ജോയിൻസിനൊക്കെ നല്ല പെയിൻ വരാൻ തുടങ്ങും. പിന്നെ 6-ാം ദിവസം ആകുമ്പോൾ പനി ഇത്തിരിയോട് കൂടും, അതായത് ഒരു 37 ഡിഗ്രിയോളം പനി കൂടും, ചുമ, അതായത് കഫത്തോട് കൂടിയ ചുമ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചുമ മാത്രമായിട്ട്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ വിഴുങ്ങുമ്പോഴോ നല്ല തൊണ്ടവേദന, അതായത് നമുക്ക് ഈ നമ്മൾ വർത്തമാനം പറയുമ്പോൾ പോലും നമുക്ക് ഈ തൊണ്ടയിൽ ഉമിനീരിറക്കുമ്പോഴായാലും പോലും നമുക്ക് തൊണ്ട വേദനിക്കാൻ ചാൻസ് ഉണ്ട്, ക്ഷീണം, അതായത് ഛർദി വരാൻ ചാൻസ് ഉണ്ട്, ക്ഷീണം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ, പിന്നെ നമ്മുടെ ഈ വിരലുകളുടെ ഇടയിൽ, കാലിലും കയ്യിലും വിരലുകളുടെ ഇടയിൽ വേദന അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. 7-ാം ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്കത് ഒരു 37 മുതൽ ഒരു 38 ഡിഗ്രി പനി, അത്രയും ഉയർന്ന രീതിയിലേക്കുള്ള ഒരു പനിയാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നല്ല എന്താ പറയുക, കനത്തിലുള്ള ചുമ, അതായത് നമ്മുടെ തൊണ്ടയിൽ എന്തോ കുടുങ്ങി പോലുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ചുമക്കില്ല, അങ്ങനത്തെ രീതിയിലുള്ള ചുമയാവും, ശരീരവേദന തലവേദന കൂടും, പിന്നെ വയറിളക്കത്തിൻ്റെയും ഛർദിയുടെയും അളവ് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ 8-ാം ദിവസം ആകുമ്പോഴത്തേക്ക് 38 ഡിഗ്രിയിൽ ഉയർന്ന പനി, അതായത് നമ്മുടെ ശരീര താപനില 38 ഡിഗ്രിയിൽ ഉയർന്ന പനിയിലേക്ക് എത്തും, ശ്വാസം നല്ല എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും, നമുക്ക് നമ്മുടെ ലങ്സിലൊരു കനം പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും, പിന്നെ തുടർച്ചയായ ചുമ വരാൻ ചാൻസ് ഉണ്ട്, തലവേദന, സന്ധിവേദന, ഊരയ്ക്ക് വേദന, അതായത് ഇടുപ്പിൻ്റെ ഭാഗത്ത് വേദന. പിന്നെ ലക്ഷണങ്ങൾ 9-ാം ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ലക്ഷണങ്ങൾ ഇതിലും അപ്പുറത്തേക്ക് എത്താൻ തുടങ്ങും, അതായത് നമുക്ക് പനി കൂടാൻ തുടങ്ങും, ഛർദി, അങ്ങനെ നമ്മുടെ ബോഡി ഒട്ടാകെ ടയർഡാവാൻ തുടങ്ങും. ഇതാണ് ആദ്യത്തെ 9 ദിവസങ്ങളിൽ ഒരു കൊറോണ പോസിറ്റീവായ ഒരു രോഗിക്ക്, അതായത് പോസിറ്റീവായി കഴിഞ്ഞാൽ അയാൾ രോഗിയാണ്, അതുവരെ രോഗിയാവാൻ ചാൻസ് ഉള്ള, അതായത് രോഗലക്ഷണങ്ങളാണ് ഈ 9 ദിവസത്തെ. അതായത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക്, അതായത് പുറത്തുനിന്ന് വരുന്ന ആർക്കെങ്കിലും ഇങ്ങനെ തോന്നുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സെൽഫ് ക്വാറന്റൈൻ ചെയ്യുക. നമ്മളുടെ സർക്കാരും നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും അത്രയും നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം, അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഈ റിസോഴ്സസ് വെച്ചിട്ട് അവർ അത്രയും ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് നമ്മൾ അത്രയും സഹകരിക്കണം, അവരെ എത്രയും പെട്ടെന്ന് നമ്മൾ വിളിച്ചറിയിക്കണം കാര്യങ്ങൾ, നമ്മൾ വന്നു കഴിഞ്ഞാൽ സെൽഫ് ക്വാറന്റൈൻ ആവുക, പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം ഇതാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ദിശയിലേക്കോ, അതായത് 1056 എന്നാണ് ദിശയുടെ നമ്പർ, അതിലേക്ക് വിളിച്ചറിയിക്കാം, ഇല്ലെങ്കിൽ നമ്മളെ അടുത്തുള്ള ഹെൽത്ത് ഡിസ്പെൻസറി, നമ്മുടെ സർക്കാരിൻ്റെ ആരോഗ്യകേന്ദ്രങ്ങളുണ്ടാവും, അവിടെ അറിയിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല പോലീസ് കൺട്രോൾ റൂമിൽ 100 എന്ന് പറഞ്ഞാൽ നമ്മളെ എമർജൻസി ഹെൽപ്പ് ചെയ്യുന്നത്, 100 ജസ്റ്റ് വിളിച്ചൊന്ന് അറിയിച്ചാൽ മതി, നമുക്ക് നമ്മളെ പോലീസുകാർ അത്രയും അകമഴിഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ അറിയിക്കുക ഏതെങ്കിലും ഒരു രീതിയിൽ, ഇല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് ജനപ്രതിനിധികളുണ്ടാവും, അവരെ അറിയിക്കുക, അവർ വഴിയെങ്കിലും നമുക്ക് ഇതാക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ദയവ് ചെയ്ത് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ്. അപ്പം ആരും ഇപ്പോൾ ഒരാൾ കാസർഗോഡ് ചെയ്ത കാര്യമാണ്, ദയവ് ചെയ്ത് രോഗലക്ഷണങ്ങൾ വെച്ച് പുറത്തിറങ്ങി നടക്കരുത്,
നമ്മൾ കാരണം വേറൊരാൾ ബുദ്ധിമുട്ടാനുള്ള ഏട്ടം ഉണ്ടാക്കരുത്. വേറൊരാൾക്ക് നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാണുമ്പം എന്തോ നമുക്ക് അങ്ങനൊരു വിഷമം തോന്നും. അതുകൊണ്ട് അത് കഴിയുന്നത് ഇല്ലാണ്ടാക്കുക. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് പോരാടാം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് ദ ചെയിൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീടുകളിൽ അറിഞ്ഞിരിക്കുക. കഴിയുന്നത്രയും പുറത്തേക്ക് പോകണ്ട. അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അത്യാവശ്യ കാര്യങ്ങൾ പോകേണ്ടി വന്നാൽ ഓക്കെ നിങ്ങൾക്ക് പോവാം. പക്ഷേ എന്തായാലും ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. നമുക്ക് സോഷ്യലിലുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, മനസ്സുകൊണ്ട് ഒരുമിക്കാം. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സോഷ്യലി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, മനസ്സുകൊണ്ട് അടുത്ത് പെരുമാറി. നമുക്ക് ഇതിനെ ഒറ്റക്കെട്ടായിട്ട്, നമ്മൾ ഇതിലും വലിയ പ്രളയം എല്ലാം നമ്മൾ നേരിട്ട ആൾക്കാരാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ ഒറ്റക്കെട്ടായിട്ട് നേരിടാൻ പറ്റുന്ന വിശ്വാസം എനിക്കുണ്ട്. അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും മാത്രമല്ല, ഇത് ഈ വീഡിയോ ആരൊക്കെ കാണുന്നു അവരെല്ലാവരും ദയവ് ചെയ്തൊന്ന് കാണണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. അത് ചോദിക്കേണ്ട ഒരു സത്യം പറഞ്ഞാൽ നമ്മുടെ അവസ്ഥയല്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണണം. കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാരിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് എത്തിക്കുക. കാരണം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അറിവുള്ളിടത്തോളം ഞാൻ ക്ലിയർ ആയിട്ടാണ് ഇത് പറഞ്ഞു തന്നത്. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പുറത്ത് എനിക്ക് എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്ത് എത്തിക്കാമെന്നുള്ളൊരു ഇതിലാണ് കുറച്ച് ദിവസം ഇത് ചെയ്യണമെന്ന് കരുതുന്നത്. അപ്പം ഇന്നാണ് ഒരു ഇത് കിട്ടിയത്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക, ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ഒന്ന് ചെയ്യുക. സെൽഫ് ക്വാറന്റൈൻ ആവുക, സ്വയം ഒരു ബോധം വരുത്തുക. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് നമ്മുടെ കുറച്ച് ദിവസങ്ങൾ ഒന്ന് മാറ്റി വിട്ടാം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നവരെ ടീം ടി ആർ ടീമിൽ നിന്ന് ബൈ ബൈ.